ഇതെന്താണ് ഒരു കഥ? ആ കഥ എന്ന് പറഞ്ഞാല് ഇതുപോലെ ഒരു സിനിമ എടുക്കാൻ വേണ്ടി ഒരു പ്രൊഡ്യൂസർ പണ്ടൊരിക്കൽ എന്നെ ഒരു സുഹൃത്തിനെയും കൂടി പെരുമ്പാവൂരേക്ക് വിളിപ്പിച്ചു. കരീമിക്ക എന്ന പേര്, പേര് ഫേക്കാണ്, ഞാൻ വേറൊരു പേരാണ്. അദ്ദേഹം വിളിപ്പിച്ചിട്ട് പുള്ളിക്ക് സിനിമ പിടിക്കണം. പുള്ളി ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നമ്മളീ സിനിമ എടുക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ മദ്രസയിൽ നമ്മുടെ വീട്ടിലൊക്കെയാണ് ഷൂട്ടിങ്. ഈ അസത്ത് വർഗം പെണ്ണുങ്ങളെയൊന്നും നമ്മുടെ സിനിമയിൽ അടുപ്പിക്കൂല. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞേക്കണം, കരീമിക്കയുടെ പടവണ് അതിൽ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞേക്ക. ഞാൻ കരീമിക്കയുടെ പടവണ് ചാൻസ് ഇല്ലെന്ന് അങ്ങോട്ട് പറയേണ്ട കാര്യം എന്താണ്? അല്ല, ഈ സിനിമ തുടങ്ങുന്നു പൂജയൊക്കെ ആകുമ്പോൾ ഇമ്മാതിരി സാധനങ്ങളൊക്കെ വിളിക്കും. ഏത് ചാൻസ് ചോദിച്ചിട്ട് ഇപ്പം തന്നെ വിളിച്ച് പറ, കരീമിക്കയുടെ പടവണ് ഇതിലൊന്നും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞേക്ക്. കാരണം നമ്മൾ ആ ടൈപ്പല്ല, പലരും സിനിമ പിടിക്കുന്ന പല ഉദ്ദേശങ്ങളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് മദ്രസ, ഇതിൻ്റെയൊക്കെ അവിടെയാണ് ഷൂട്ടിങ്, ഇത് നടക്കൂല എന്ന് പറഞ്ഞേക്കണം. കുറേ ടീമുകളുണ്ടല്ലോ ചേർത്തല അത് തമ്മനും ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതൊന്നും വേണ്ടാട്ടാ. ഇതിപ്പം തന്നെ വിളിക്കി പ്രശാന്തിൻ്റെ ബോണിന്ന് ഇപ്പം തന്നെ ഈ ബഹശാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞു, എന്തിനാണ് കരീമിക്ക് ഇങ്ങനെ വിളിക്കുന്നത്? എടോ ഒന്ന് വിളിക്കട, ഐറ്റങ്ങളിൽ സൗണ്ട് എങ്കിലും ഒന്ന് കേൾക്കട്ടെ, വിളിക്കുന്നു വേണന്ത എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയൊന്നും കാണൂല, പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ച. അപ്പം വേണന്നണ്ട, അതാണ് വേണം എനിക്ക് വേണ്ട. അപ്പൊ അച്ചായോ, എന്തോ ഉത്തരം ശരിയാണെ വിളിക്കാം കേട്ടോ, അതുവരെ അവിടെ ഇരുന്ന് ഒരു ഗ്ലാസ് ചായ കൊണ്ട് തരും. ഉത്തരം തെറ്റാണെങ്കിലും ഞാനൊന്ന് വിളിക്കും. ഓക്കെ, നമ്മുടെ ജഗതി ചേട്ടന്റെ സംഭവം ഇതുവരെ കാണിച്ചില്ല, കാണിച്ചില്ല അല്ലേ? അതിന്റെ ഒരു ശകലം മാത്രം കാണിച്ചാൽ ഉറപ്പായിട്ടും, ബാക്കി നാളെ കാണിക്കാന്ന്. ഓക്കെ, കാരണം അവർക്കൊരു സാധാരണഗതിയിൽ നമ്മളിപ്പോ ഒരു സാധനം എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാല് ഒരു ശകലം കൊച്ചു പിള്ളേരുടെ നാക്കി വെച്ചോളൂ. അപ്പൊ എന്തായിരിക്കും, ഇതിങ്ങനെ നുണഞ്ഞിട്ട് വീണ്ടും വീണ്ടും അടുക്കും നമ്മളടുത്ത് താത്താന്ന് പറയും. അങ്ങനെ നമുക്കൊരു കളി കളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അമ്പിളിച്ചേട്ടന്റെ രസകരമായ ഒരു കഥാപാത്രമുണ്ട്, കുസൃതിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ. ഇദ്ദേഹം ഒരു കോളേജ് ഇനാഗുറേഷന് മണിച്ചിത്രത്താളിൽ ലാലേട്ടൻ കെട്ടിയേക്കണ പോലെ ചുമന്ന പട്ടൊക്കെ കെട്ടി ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇനാഗുറേഷൻ ചെയ്യാൻ പറ്റുന്ന സീനുണ്ട്. അന്നേരം മൈക്കിലൂടെ കുട്ടികളോട് പ്രസംഗിക്കുന്നൊരു സീൻ. കൂവലിന് ശക്തി പോരാ, ഇതാണ് കൂവൽ, ഇങ്ങനെ കൂവാവൂ, കാരണം ഇപ്പോഴേ കൂവാ പറ്റൂ അല്ലേ? പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രി താക്കി റോട്ടിലേക്ക് ഇറങ്ങിയാൽ ആനയാകാം, ചേനയാകാം, കുതിരയാകാം, എന്നൊന്നും ആരും കരുതണ്ട, നിങ്ങളൊന്നും ഒരു കുന്തു ആകാൻ പോകുന്നില്ല. ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം, ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തടലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം, കാരണം ജീവിതത്തിൽ ആകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഓർമ്മകളെ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു പാട്ട് പാടാം. ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാൽ ലൊടലൊടലൊടല, മഴ പെയ്ത് വെള്ളം വീണാൽ ജല ജല ജലജ, വിരിഞ്ഞ പാല പൂവണം വിശിയാൽ ഗുമു ഗുമു ഗുമുഗു, തേൻകൂട്ടിൽ കല്ല് വീണാൽ തരരി തരര. എങ്ങനുണ്ട്? ഞാന് ഇപ്പൊ പറഞ്ഞപ്പോ അസാധ്യമായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു വേറൊരു ഫ്ലാഷ് ബാക്ക് പോകുമായിരുന്നു. എന്തൊരു ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഡയലോഗിന് കൊടുത്തിരിക്കുന്നത്, അതായത് മോഡുലേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ മെളി പോകുന്നു, താഴെ വരുന്നു, പിന്നെ മിഡിൽ പോകുന്നു, പിന്നെ പോകുന്നു, താഴെ വരുന്നു. ഇത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്ക് ഇത് വരിക, പിന്നെ തിരിച്ച് ഡബ് ചെയ്യുമ്പോഴും അത് വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ. അതുല്യ നടന്ന ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം അതുപോലെ എനിക്ക് തോന്നുന്നു വേൾഡിൽ ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് ഇല്ല, ആരുമില്ല. അച്ചായൻ പറഞ്ഞത് ബി പാരീസ് ലക്ഷ്മി എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അച്ചായൻ പറഞ്ഞ തെറ്റോ മോനെ? തെറ്റത്തില്ലല്ലേ, ആ വേണനണ്ടയാണ് അച്ചായൻ. ഇനി അങ്ങനെ ഒരു പേര് കൊടുത്താ വേണനണ്ട, വേണനണ്ട അച്ചായൻ. ഓക്കെ, അപ്പൊ ശ്രീകുട്ടൻ ചേട്ടൻ പേരിട്ടിരിക്കുന്നു. അച്ചായം വഴി ഇനി അച്ചായൻ പോണ്ട് ദേവോണ് വേണനണ്ട, വേണനണ്ട. കുവൈറ്റിൽ പോകുന്നതിന് മുമ്പ് എന്റെ ഒരു സമ്മാനമായിട്ട് ഇരിക്കട്ടത്. അപ്പോ ഈ പാരഡി ഗാനങ്ങൾ പാടാറുണ്ടോ? പാടാറുണ്ട്. ഒരു രണ്ടു വരി ഏതെങ്കിലും ഒരു പാരഡി ഗാനം പാടാം. ഭൂമിയിൽ മനുഷ്യന്മാർ തമ്മിൽ പണിയുന്ന കുന്ത്രാണ്ടമാകുന്നു പാര, ഒരുത്തൻ നന്നാകുമ്പോൾ കളി കേറി മറ്റവൻ പണിയുന്ന പണിയാണു പാര. സ്നേഹിച്ച പെണ്ണിനെ ആരാണ്ടും കെട്ടിയപ്പോൾ
കാമുകനോ അത് പാര കെട്ടു കഴിഞ്ഞിട്ട് കുട്ടിയുണ്ടായപ്പോൾ കാമുകന്റെ ഒരു ഛായ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാരണം ഈ വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന അല്ലേ പൂമുഖ വാതം, ഇതിനൊരു ചരിത്രമുണ്ട്. ഇത് ശരിക്കും കെ ജി സേതുനാഥ് എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ റേഡിയോ ജോലിയുള്ള ഒരു വലിയൊരു കവി എഴുതിയ ഒരു പാട്ടാണ്. ഇതിന്റെ ശരിക്ക് വാതുക്കലെത്തുന്ന നേരം ചിരിക്കുന്ന വാസന്തി പൂവാണ് ഭാര്യ, ദുഃഖം വരുമ്പോൾ തലോടി മയക്കുന്ന മൈക്കണ്ണിയാളാണ് ഭാര്യ. അതാണ്. പിന്നാണ് രമേശൻ നായർ അത് എഴുതിയത് സിനിമയിൽ വന്നപ്പം. പൂമുഖവാതുക്കൽ എന്ന് വീണ്ടും വന്നത് അങ്ങനെയാണ്. ഇപ്പം വീണ്ടും വന്നിരിക്കുന്നത് എന്താണ്? ഭൂമിയിൽ മനുഷ്യൻ മർത്തമ്മിൽ പണിയുന്ന കുന്ത്രാണ്ടമാകുന്നു പാര. ഇത്ര ഇതിക്കുള്ള എങ്ങനെയാണ് ഒരു ഇതാരും എഴുതിയത്? ഇത് ഞങ്ങൾ പാഷാണ ഷാജി ഷിജു അഞ്ചുമന എന്നൊരു സുഹൃത്ത്. അപ്പൊ അങ്ങനെ പാഷാണ ഷാജി ഷിജു അഞ്ചുമന ഞങ്ങളൊരു ബെൽറ്റ് ഉണ്ട് എറണാകുളത്ത്. അപ്പൊ ഞങ്ങളുടെ ഒരു ചർച്ചയിൽ ഞങ്ങൾ എന്തോ ഒരു കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു പാട്ടായിരുന്നു പാരപ്പാട്ട്. അതെ അതെ, പാരപ്പാട്ട്.